നമസ്കാരം. അമേരിക്കയുടെ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആദ്യ വധശ്രമവുമായി ബന്ധപ്പെട്ട സെനറ്റ് സമിതി റിപ്പോർട്ട് പുറത്തുവന്നു. പ്രചാരണ റാലി നടന്നിടത്ത് മതിയായ സുരക്ഷയില്ലാതെയാണെന്നും ട്രംപിന് നേരെയുണ്ടായ വധശ്രമം തടയാമായിരുന്നുവെന്നും സീക്രട്ട് സർവീസിനെ കുറ്റപ്പെടുത്തിയാണ് സെനറ്റ് സമിതി റിപ്പോർട്ട്. പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ജൂലൈ 13 ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും 20-കാരനായ കോമസ് മാത്യു ക്രൂക്സ് എന്നയാൾ ട്രംപിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച സീക്രട്ട് സർവീസിന് അറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ ഇവർ വേണ്ടത്ര ഗൗരവത്തിൽ കാര്യങ്ങൾ എടുത്തിട്ടില്ല. ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ അപകടം മുൻകൂട്ടി കണ്ട് സീക്രട്ട് സർവീസിന് തടയാനാവുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രചാരണ റാലി നടന്നിടത്ത് മതിയായ സുരക്ഷ ഇല്ലായിരുന്നു. വധശ്രമത്തിന് മുൻപ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ സീക്രട്ട് സർവീസിന് കണ്ടുപിടിക്കാമായിരുന്നു. വാക്കി ടോക്കി ഉൾപ്പെടെയുള്ള ആശയവിനിമയോപാധികൾക്ക് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ടായി. പല സന്ദേശങ്ങളും അവഗണിക്കപ്പെട്ടു. ആസൂത്രണം, ആശയവിനിമയം, സുരക്ഷ, വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തൽ എന്നീ കാര്യങ്ങളിൽ ഏജൻസി പരാജയപ്പെട്ടു. സീക്രട്ട് സർവീസും മറ്റു സുരക്ഷാ ഏജൻസികളും സംയോജിതമായി പ്രവർത്തിക്കുകയോ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ല. അല്ലായിരുന്നുവെങ്കിൽ സമീപത്തെ കെട്ടിടത്തിൽ പ്രതി നുഴഞ്ഞു കയറിയത് കണ്ടെത്താനാകുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവസ്ഥലത്തെ പ്രധാന ഡ്രോൺ ഓപ്പറേറ്ററുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ പരിപാടി നടക്കുന്ന സമയം പ്രവർത്തനരഹിതമായിരുന്നു. ക്രൂക്സ് വെടിയുതിർക്കുന്നതിന് 2 മിനിറ്റിന് മുമ്പ് ഒരാൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കയറിയിട്ടുണ്ടെന്ന സീക്രട്ട് സർവീസിന് സന്ദേശം ലഭിച്ചിരുന്നു. അതിന് 22 സെക്കൻഡ് മുൻപ് കെട്ടിടത്തിന്റെ മുകളിൽ തോക്കുധാരിയുണ്ടെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ സീക്രട്ട് സർവീസിന് റേഡിയോ സന്ദേശം കൈമാറിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സീക്രട്ട് സർവീസ് വിലക്കെടുത്തില്ല എന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. വേദിക്ക് ഏകദേശം 140 മീറ്റർ അകലെയുള്ള കെട്ടിടത്തിൽ നിന്നാണ് അക്രമി 8 റൗണ്ട് വെടിയുതിർത്തത്. ആക്രമണത്തിൽ ട്രംപിന്റെ ഇടതു ചെവിക്ക് പരിക്കേറ്റു. വെടിവെപ്പിൽ ഒരാൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ വധശ്രമ പദ്ധതികൾ മെനയുന്നതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇറാൻ ഭീഷണിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസാണ് ട്രംപിന് കൈമാറിയത്. ട്രംപിനെ വധിച്ച് US രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ ഇതുവരെയുള്ള നീക്കമെല്ലാം പാളിയെങ്കിലും അവർ ഇനിയും ശ്രമം തുടരുമെന്ന് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇന്റലിജൻസ് മുന്നറിയിപ്പ് വന്നതോടെ ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബൃഹത്തായ സുരക്ഷാവലയം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ട്രൂത്ത് സോഷ്യലിൽ കൂടി ട്രംപ് തന്നെ തന്റെ സുരക്ഷാവലയം വർദ്ധിപ്പിച്ചതിനെ സ്ഥിരീകരിച്ചു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതിനു ശേഷം ട്രംപിന് നേരെ നടന്ന 2 വധശ്രമങ്ങൾ ഇറാനുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. പക്ഷേ ഇറാന്റെ ഗൂഢപദ്ധതിയിൽ പങ്കാളിയെന്ന് കരുതുന്ന ഒരു പാകിസ്ഥാൻകാരനെ മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിന്റെ അരിസോണയിലെ ഓഫീസിന് നേരെ കഴിഞ്ഞയാഴ്ച നടന്ന വെടിവെപ്പും പരിഭ്രാന്തി പരത്തുകയാണ്.